നെയ്ം ദ സയൻറ്റിസ്റ്റ് ഹൂ ഡിസ്കവേർഡ് റെസ്ട്രിക്ഷൻ ഇൻ സയൻസ് അപ്പോൾ എന്താണ് അസറ്റൈലേഷൻ ഓഫ് ഹിസ്റ്റോൺസ് എന്ന് പറയുന്നത് അപ്പോൾ എന്തിനാണ് മോണോക്ലോണൽ ആൻറ്റിബോഡീസ് ഉപയോഗിക്കുന്നത് നമുക്കറിയാം പല ക്യാൻസർ പോലുള്ള ഡിസീസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മോണോക്ലോണൽ ആൻറ്റിബോഡീസ് നമ്മുടെ ശരീരത്തിലുള്ള ആൻറ്റിബോഡീസിൻ്റെ തന്നെ ലാബിൽ ഒരു ഇൻഫെക്റ്റഡ് സെൽസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ക്ലോൺസാണ് മോണോക്ലോണൽ ആൻറ്റിബോഡീസ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഓർഗാനിസത്തിലുള്ള കംപ്ലീറ്റ് സെറ്റ് ഓഫ് എം ആർ എൻ എസിന് പറയുന്ന പേരാണ് ട്രാൻസ്ക്രിപ്റ്റോ എന്ന് പറയുന്നത് ഹായ് ആൾ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഞാൻ പ്രമദ ഇപ്പോൾ സെറ്റ് ബോട്ടണി നേടിയെടുക്കണം എന്ന് അതിയായ ആഗ്രഹമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ കുറച്ച് സമയമാണ് നമുക്ക് മുന്നിലുള്ളത് കാരണം നമുക്കറിയാം ഒരു വർഷത്തിലെ നമുക്ക് രണ്ട് ടൈമാണ് സെറ്റ് എക്സാം വരുന്നത് അല്ലേ ഇപ്പോൾ ജനുവരിയിലെ സെറ്റ് എക്സാം ഓൾറെഡി കഴിഞ്ഞു ഇനി വരുന്നത് ജൂലൈയിലെ സെറ്റ് എക്സാം ആണ് അപ്പോൾ അതിന് കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്താൽ മാത്രമേ നമുക്ക് ജൂലൈയിലെ സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇനി വരുന്ന കുറച്ച് സമയം മാത്രമേ നമുക്കുള്ളൂ അപ്പോൾ നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കണം അപ്പോൾ അതിന് വേണ്ട പ്രധാന കാര്യം എന്ന് പറയുന്നത് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിന് ബന്ധപ്പെട്ടുള്ള കണ്ടൻറ്റ്സും നമ്മൾ ക്ലിയറായി അനലൈസ് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ചില പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നെയ്മ് ദ സയൻറ്റിസ്റ്റ് ഹൂ ഡിസ്കവേർഡ് റെസ്ട്രിക്ഷൻ എൻ സയൻസ് ഓപ്ഷൻ എ വാട്സൺ ആൻഡ് ക്രീക്ക് ഓപ്ഷൻ ബി ജേക്കബ് ആൻഡ് മൊണാഡ് ഓപ്ഷൻ സി നദാൻ ആർബർ ആൻഡ് സ്മിത്ത് ഓപ്ഷൻ ഡി ബോയർ ആൻഡ് കൊഹാൻ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ് നദാൻ ആർബർ ആൻഡ് സ്മിത്ത് അപ്പോൾ നയൻറ്റീൻ സെവൻറ്റി എയ്റ്റിൽ അവർ നോബൽ പ്രൈസ് ഷെയർ ചെയ്താണ് അതായത് റെസ്ട്രിക്ഷൻ ആൻഡ് സൈമിൻ്റെ ഡിസ്കവറിക്കും അതിൻ്റെ മോളിക്കുലാർ ജെനറ്റിക്സിൽ അതിൻ്റെ അപ്ലിക്കേഷനും വേണ്ടിയിട്ട് നയൻറ്റീൻ സെവൻറ്റി എയ്റ്റിൽ നോബൽ പ്രൈസ് ഷെയർ ചെയ്ത മൂന്ന് പേരാണ് നദാൻ ആർബർ ആൻഡ് സ്മിത്ത് എന്ന് പറയുന്നത് നമുക്കറിയാം വാട്സൺ ആൻഡ് ക്രിക്ക് എന്താണ് ഡബിൾ ഹെലിക്സ് അല്ലേ ഡി എൻ എ ഡബിൾ ഹെലിക്സ് കണ്ടുപിടിച്ചത് ഇനി ഓപ്ഷൻ ബി എന്തായിരുന്നു ജേക്കബ് ആൻഡ് മൊണാഡ് ജേക്കബ് ആൻഡ് മൊണാഡ് എന്തിനാണ് അവർ നയൻറ്റീൻ സിക്സ്റ്റി ഫൈവില് അവർക്ക് നോബൽ പ്രൈസ് കിട്ടിയതാണ് നയൻറ്റീൻ സിക്സ്റ്റി ഫൈവില് ഇവർ ഓപ്രോണിൻ്റെ സ്ട്രക്ചറിൽ അവർക്കും നോബൽ പ്രൈസ് ലഭിച്ചതാണ് ഇനി ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ബോയർ ആൻഡ് കൊഹാൻ ഇവർ റീകോമിനെ ഡി എൻ എ ടെക്നോളജി ഇവരുടെ സ്റ്റഡി ഉണ്ടായിരുന്നത് അപ്പോൾ ദ സയൻറ്റിസ്റ്റ് ഹു ഡിസ്കവേർഡ് റെസ്ട്രിക്ഷൻ ആൻസയും എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആൻസറ് നദാൻ ആർബർ ആൻഡ് സ്മിത്ത് ആണ് നയൻറ്റീൻ സെവൻറ്റി എയ്റ്റിൽ അവർക്ക് അതിന് നോബൽ പ്രൈസും ലഭിച്ചതാണ് നമ്മളൊരു ടീച്ചിങ് ഫീൽഡ് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ കൃത്യമായിട്ട് വേണ്ട ഒരു കാര്യമാണ് നമ്മൾ എം എസ് സി ബി എഡ് കഴിഞ്ഞ ഒരാളാണെങ്കിൽ നമുക്ക് സെറ്റ് ക്വാളിഫൈ ചെയ്തേ പറ്റുള്ളൂ കാരണം എച്ച് എസ് എസ് ടി പോലുള്ള കോഴ്സിന് നമുക്ക് എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ സെറ്റ് പാസ്സാവണം അപ്പോൾ അതിന് നമുക്ക് കുറച്ച് സമയം മാത്രമേ ഉള്ളൂ നമ്മുടെ മുന്നിൽ അപ്പോൾ കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് സെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ സി സി അതിന് പുതിയ കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ വൈസാണ് നമ്മൾ കോഴ്സ് പോകുന്നത് അപ്പോൾ വേഗം തന്നെ കോഴ്സിൽ ജോയിൻ ചെയ്യാം കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങും അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം സെക്കൻഡ് ക്വസ്റ്റ്യൻ അസിറ്റൈലേഷൻ ഓഫ് ഹിസ്റ്റോൺസ് ഡാഷ് ഓപ്ഷൻ എ സ്റ്റിമുലേറ്റ് ട്രാൻസ്ലേഷൻ ഓപ്ഷൻ ബി സ്റ്റിമുലേറ്റ് ട്രാൻസ്ക്രിപ്ഷൻ ഓപ്ഷൻ സി റിട്ടാർഡ്സ് ട്രാൻസ്ലേഷൻ ഓപ്ഷൻ ഡി റിട്ടാർഡ്സ് ട്രാൻസ്ക്രിപ്ഷൻ അപ്പോൾ എന്താണ് അസറ്റൈലേഷൻ ഓഫ് ഹിസ്റ്റോൺസ് എന്ന് പറയുന്നത് അപ്പോൾ ക്രൊമാറ്റിൻസിൻ്റെ ആക്സസിബിലിറ്റിനെ ചേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത് ഹിസ്റ്റോൺസ് അപ്പോൾ അത് എന്ത് ചെയ്യാ എന്തിനു ഹെൽപ്പ് ചെയ്യുന്നു ഡി എൻ്റെ മൈനിങ് പ്രോട്ടീൻസിനെ അതിനെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നു അപ്പോൾ അത് ട്രാൻസ്ക്രിപ്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഇറ്റ് സ്റ്റിമുലേറ്റ് ട്രാൻസ്ക്രിപ്ഷൻ ഇസ് ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ തേർഡ് ക്വസ്റ്റൻ നെയ്സ് ഡേൺ ജോർജ് കോഹ്ലർ ആൻഡ് സീസർ മിൽസ്റ്റൺ വെർ അവാർഡ് ദ നോബൽ പ്രൈസ് ഇൻ ഫിസിയോളജി ഓർ മെഡിസിൻ ഇൻ നയൻറ്റീൻ എയ്റ്റി ഫോർ ഫോർ ദ ഡിസ്കവറി ഓഫ് ഓപ്ഷൻ എ ആർ എൻ എ ഇൻ്റർഫെറൻസ് ഓപ്ഷൻ ബി യു കാര്യോട്ടിക് ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് ഓപ്ഷൻ സി പ്രിൻസിപ്പിൾ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് മോണോക്ലോണൽ ആൻറ്റിബോഡീസ് ഓപ്ഷൻ ഡി ജെനറ്റിക് കൺട്രോൾ ഓഫ് ഏർലി എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ് അപ്പോൾ നയൻറ്റീൻ എയ്റ്റി ഫോറില് ഇവർക്ക് നോബൽ പ്രൈസ് ലഭിച്ചത് മോണോക്ലോണൽ ആൻറ്റിബോഡീസിൻ്റെ പ്രൊഡക്ഷനെ കുറിച്ചുള്ള സ്റ്റഡീസിനാണ് അപ്പോൾ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ അപ്പോൾ എന്തിനാണ് മോണോക്ലോണൽ ആൻറ്റിബോഡീസ് ഉപയോഗിക്കുന്നത് നമുക്കറിയാം പല ക്യാൻസർ പോലുള്ള ഡിസീസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മോണോക്ലോണൽ ആൻറ്റിബോഡീസ് നമ്മുടെ ശരീരത്തിലുള്ള ആൻറ്റിബോഡീസിൻ്റെ തന്നെ ലാബിൽ ഒരു ഇൻഫെക്റ്റഡ് സൈഡ്സിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആണ് മോണോക്ലോണൽ ആൻറ്റിബോഡീസ് എന്ന് പറയുന്നത് അപ്പോൾ അത് ഡിസീസിനുള്ള ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൻ്റെ സ്റ്റഡിക്കാണ് നയൻറ്റീൻ എയ്റ്റി ഫോറില് ഇവർക്ക് നോബൽ പ്രൈസ് ലഭിച്ചത് Correct answer is option C. Principle for the production of monoclonal antibodies. Next question: The term used to denote the complete set of RNAs present in a cell, tissue or organism under any particular set of condition is option A. Transcriptome. Option B. Metabolome. Option C. Proteome and option D. Genome. അപ്പോൾ ഒരു ഓർഗാനിസത്തിലുള്ള കംപ്ലീറ്റ് സെറ്റ് ഓഫ് ആർ എൻ എസിനെ പറയുന്ന പേരാണ് ട്രാൻസ്ക്രിപ്റ്റോം അപ്പോൾ ഒരു ഓർഗാനിസത്തിലുള്ള കംപ്ലീറ്റ് സെറ്റ് ഓഫ് എം ആർ എൻ എസിനെ പറയുന്ന പേരാണ് ട്രാൻസ്ക്രിപ്റ്റോ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ എന്താണ് മെറ്റാബ്ലോം എന്ന് പറയുന്നത് അതായത് ഒരു സെല്ലിൻ്റെ മെറ്റബോളിക് ആക്ടിവിറ്റീസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ലോ മോളിക്കുലർ വെയിറ്റ് ആയിട്ടുള്ള മോളിക്യൂൾസിനെ പറയുന്ന പേരാണ് മെറ്റോബ്ലോം എന്ന് പറയുന്നത് നെക്സ്റ്റ് ഈസ് പ്രോട്ടിയോം എന്താണ് പ്രോട്ടിയോം എന്ന് പറയുന്നത് ഒരു ഓർഗാൻസിൻ്റെ ബോഡിയിൽ അല്ലെങ്കിൽ ഒരു സെല്ലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീൻസിന് ഓവറോൾ പ്രോട്ടീൻസിനെയാണ് നമ്മൾ പ്രോട്ടിയോം എന്ന് പറയുന്നത് നെക്സ്റ്റ് ജീനോം എന്നാണ് ഒരു ഡി എൻ എ കണ്ടത് ടോട്ടൽ ഡി എൻ എ കണ്ടാണ് ജീനോം എന്ന് പറയുന്നത് അപ്പോൾ ഹ്യൂമൻസിൽ ട്വൻറ്റി ത്രീ പൈയേഴ്സാണുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഓപ്ഷൻസ് വരുന്നത് അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ട്രാൻസ്ക്രിപ്റ്റോം ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്യാപ്സോമിയേഴ്സ് ആർ ഡാഷ് ഓപ്ഷൻ എ ഫുള്ളി ഡെവലപ്ഡ് ഇൻഫെക്ഷ്യസ് വൈറൽ പാർട്ടിക്കിൾസ് ഓപ്ഷൻ ബി സബ് യൂണിറ്റ്സ് ഓഫ് വൈറൽ പ്രോട്ടീൻ കോട്ട് ഓപ്ഷൻ സി സ്പെഷ്യൽ സ്ട്രക്ചേഴ്സ് സീൻ ഇൻ ദി ജെനിറ്റിക് മെറ്റീരിയൽ ഓഫ് റിട്രോ വൈറസസ് ഓപ്ഷൻ ഡി സ്പെഷ്യൽ സ്ട്രക്ചേഴ്സ് സീൻ ഇൻ ദി ജെനിറ്റിക് മെറ്റീരിയൽ ഓഫ് അടിനോ വൈറസസ് അപ്പോൾ എന്താണ് കാപ്സോ ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആൻസർ ഈസ് സ്പെഷ്യൽ സ്ട്രക്ചേഴ്സ് സീൻ ഇൻ ദി ജെനിറ്റിക് മെറ്റീരിയൽ ഓഫ് റിട്രോ വൈറസ് നമുക്കറിയാം വൈറസിന് ഒരു പ്രോട്ടീൻ കോട്ടുണ്ട് അല്ലേ അതിനെ പറയുന്നത് ക്യാപ്സിഡ് എന്നാണ് പറയുക അല്ലേ കാപ്സിഡ് അപ്പോൾ ഈ ക്യാപ്സിഡ് ധാരാളം സബ് യൂണിറ്റ് കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ആ സബ് യൂണിറ്റിനാണ് ഓരോ ക്യാപ്സിഡിൻ്റെയും സബ് യൂണിറ്റിനാണെന്ന് പറയുന്നത് ക്യാപ്സോമിയേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ അത് പ്രൊട്ടക്റ്റീവ് ഇൻ ഫംഗ്ഷനാണ് അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് സ്പെഷ്യൽ സ്ട്രക്ചേഴ്സ് സീൻ ഇൻ ദി ജനറ്റിക് മെറ്റീരിയൽ ഓഫ് റിട്രോവൈറസസ് അല്ലെങ്കിൽ എന്താണ് ക്യാപ്സിഡ് അതിൻ്റെ കവറിങ്ങിന് അല്ലെങ്കിൽ സബ് യൂണിറ്റിനാണ് എന്ന് പറയുന്നത് ക്യാപ്സോമിയേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾ പലരും ഇക്കഴിഞ്ഞ സെറ്റ് എക്സാം എഴുതിയവരായിരിക്കും അല്ലേ അപ്പോൾ ഒന്നോ രണ്ടോ മാർക്കിനായിരിക്കും ചിലപ്പോൾ നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റാതാവുക അപ്പോൾ അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ നമ്മൾ സി സിയിൽ ഒരു ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് സെറ്റ് ബോട്ട്ണിയായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് അതിൽ ചോദിക്കാവുന്നതാണ് അല്ലെങ്കിൽ വോയിസ് നോട്ട് ക്വസ്റ്റ്യൻസ് ഇതൊക്കെ ലഭിക്കും അപ്പോൾ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ വരുന്ന ജൂലൈയിലെ സെറ്റ് എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ സി ഇ സിയിൽ ജോയിൻ ചെയ്യാം നമ്മൾ പുതിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ടൈം ടേബിൾ വൈസ് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ ആണുള്ളത് അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചു പോകുന്ന ഒരാൾക്ക് ഈ അടുത്ത സെറ്റ് എക്സാം തന്നെ ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും ഓക്കെ അപ്പോൾ നന്നായിട്ട് പഠിക്കാം അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്